ഹായ്, ഗുഡ് മോർണിംഗ് എവരിവൺ. എൻ്റെ പേര് ഷാബിർ. എൻ്റെ ചാനലിൻ്റെ പേര് കിക്ക് കാസ്കേഡ്. എൻ്റെ വീഡിയോക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ആ ബെല്ലൈക്കനും കൂടി നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കണം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സിറ്റി ടൂർ ആണ്. ഞാൻ കോൺവെൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ സിറ്റി, കാനഡയിലെ ഒരു ചെറിയ സിറ്റിയിലാണ് ഇവിടെ താമസിക്കുന്നത്. മോൺട്രിലും ടൊറൻ്റോ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി സ്മോൾ സിറ്റിയാണ്. പക്ഷേ ഇത് ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഭയങ്കര മനോഹരമായ സ്ഥലമാണ്. കാരണം ഫോൾ സീസൺ ആകുമ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ ഒത്തിരി വരുന്നുണ്ട്. കാരണം അത്രക്ക് ഭംഗിയാണ് സെൻറ് ലോറൻസ് റിവർ, അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വാക്ക്വേ ഭയങ്കര ഭംഗിയാണ്. ഇത് അമേരിക്ക ആയിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് കോൺവോൾ എന്ന് പറഞ്ഞ സ്ഥലം. ഇത് ഈ കോൺവോൾ എന്ന് അപ്പുറത്ത് കോൺവോൾ ഐലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നേറ്റീവ്സ് താമസിക്കുന്നതാണ്. അതിൻ്റെ അപ്പുറത്തൊരു ബ്രിഡ്ജ് കടന്നുകഴിഞ്ഞാൽ ന്യൂയോർക്ക് സ്റ്റേറ്റിൻ്റെ ഭാഗമായ മെസേന എന്ന് പറഞ്ഞ സ്ഥലമാണ്. അമേരിക്കയുടെ ന്യൂയോർക്ക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഭാഗമായ മെസേന എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇന്നിപ്പോൾ ഞാൻ ഒരു കോൺവോൾ സിറ്റി ടൂറാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങി, ഇവിടെ ഇപ്പോൾ സ്നോഫോളാണ്, സ്നോ പെയ്യുന്നുണ്ട്. പുറത്തിറങ്ങി ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ എങ്ങനെയാണ് പുറം സ്ഥലങ്ങൾ കാണാതിരിക്കുന്നത്. ഞാൻ എവിടെ പോയാണ് കാപ്പി കുടിക്കുന്നത്, അങ്ങനെ കുറച്ച്, പിന്നെ ഇവിടുത്തെ പാർക്ക്, പബ്ലിക് പാർക്ക്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് ആ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇനി നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് പോവാം. ഡോർ തുറക്കുവാണ്. ഇതാണ് എൻ്റെ മുറ്റത്തുള്ള അവസ്ഥ. ഡോർ അടക്കണം. ഇതാണ് എൻ്റെ മുറ്റത്തുള്ള അവസ്ഥ. ഇതാണ്, ഇങ്ങനെയാണ് മൊത്തം മഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് സ്നോഫോൾ ഉണ്ട് ഇവിടെ, നമുക്ക് തന്നെ കാണാം. സ്നോ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഞാനിപ്പോൾ മോണ്ട്രിൽ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത്. ഇവിടെ എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മൊത്തം സ്നോ പെയ്ത് കിടക്കുകയാണ്. ഇവിടെ മൊത്തം സ്നോ കവേർഡാണ്. ആക്ച്വലി കാറൊക്കെ കിടക്കണമെങ്കിൽ കാണാൻ പറ്റും. കാറിൻ്റെ പൊക്കത്തൊക്കെ മൊത്തം സ്നോ ആണ്. ഇല്ല, അവിടെ ഒരു ബീറ്റിൽ കിടക്കണുണ്ടോ? ആ ബീറ്റിന് മൊത്തം നനലല്ല, സ്നോ ആയിട്ട് ഫുള്ളും കവർ ചെയ്ത് സ്നോ കിടക്കുക. നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ കുറച്ച് കറങ്ങണം. നേരെ എൻ്റെ കോളേജ് ഇട്ട് പോകണ വഴിയാണ്. നമുക്ക് ഈ വഴി പോവാം, അതാ സേഫ്. പയ്യ അടക്കാൻ തണുപ്പത്തോടി കുറച്ച് നടന്നാൽ പോരെ. പിന്നെ നിങ്ങൾക്ക് അതിന് എൻ്റെ ലാസ്റ്റ് വീഡിയോ നിൻറ്റെൻഡോ സ്വിച്ച് അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. അത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് ചാനൽ മുന്നോട്ട് പോകുള്ളൂ. ഞാൻ ചാനൽ പണ്ട് തുടങ്ങിയതാണ്, പക്ഷേ വീഡിയോ ഒക്കെ ഇപ്പോൾ തുടങ്ങാൻ ഇപ്പോഴാണ്. നമുക്ക് അതിനുള്ള ഒരു പ്രാപ്തി വന്നത് ഇപ്പോഴാന്ന് പറയാം. ആക്ച്വലി പറയുവാണെങ്കിൽ, കാരണം എൻ്റെ ക്യാമറയും ട്രൈപോഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അന്നൊന്നും വീട്ടിൽ ചോദിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കണം, സമ്പാദിക്കണമെന്നുണ്ട്. നമുക്ക് ഓരോന്നൊക്കെ ചെയ്യാം. ഇതാണ് ഇവിടെ സ്നോഫോൾ. സ്നോ ആണ് മൊത്തം. കാണിച്ചു തരാം, കണ്ടോ? ആക്ച്വലി സ്നോ കാണാത്തവർക്ക് നല്ല രസമായിരിക്കും. പക്ഷേ സ്നോ ഒരു വിൻ്റർ കഴിഞ്ഞപ്പോൾ ഞാൻ മടുത്ത്. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് സ്നോ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു, ഭയങ്കര എന്തോ വേറെന്തോ സംഭവം കാണുന്ന പോലെയായിരുന്നു. പിന്നെ തണുപ്പങ്ങ് കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ഇല്ലേ, പിന്നെ പുറത്തിറങ്ങാണ്ടായി. ആദ്യമൊക്കെ ഭയങ്കര രസമായിരിക്കും, ചെന്ന് ചാടൽ, കളിക്കൽ, പിന്നെ തൊടാൻ പേടിയായിരിക്കും. നല്ല സ്നോഫോൾ ഇല്ല, ഫ്ലറീസ് ആണ് വീഴുന്നത് ചെറുതായിട്ട്. ഇവിടുത്തെ വീടുകളിലെ ഷേപ്പൊക്കെ കണ്ട, എല്ലാം ഒരേ ഇതിനകത്താണ് വീടൊക്കെ പണിതേക്കണത്. ഒരേ ഒരു ഫോമാറ്റിലാണ് വീടൊക്കെ പണിതേക്കണത്, കണ്ടോ? ഇല്ല, അവിടെ ഒരു പള്ളിയാണ് കാണുന്നത് അങ്ങ് അറ്റത്ത്. ഒരു പള്ളിയാണ് അവിടെ കാണുന്നത്. ആൻഡ് ആൾക്കാരൊന്നും പുറത്തൊരാൾക്കാരില്ല, റോഡിലൊന്നും ഒരു മനുഷ്യൻ പോയില്ല. സൺഡേ ആകൊണ്ടാണെന്ന് തോന്നുന്നു, എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും. അല്ല, സൺഡേ എല്ലാവരും പുറത്ത് കാണണ്ടല്ലോ. ഇവിടെ ആരും കാണുന്നില്ല, ഇവിടെ ഒന്നും ഒരു മനുഷ്യനുമില്ല, ഞാൻ മാത്രം. ഇടക്കിടക്ക് വണ്ടികളും ഉണ്ടാകും. പിന്നെ ഇത് നാറ്റർ റോഡായതുകൊണ്ടെന്ന് തോന്നണം, ആരെയും കാണാത്ത. കിളികളൊക്കെ കരയുണ്ട്. ഇതുങ്ങൾക്കൊന്നും തണുക്കില്ലെന്ന് തോന്നുന്നു. ഇല്ല, അവിടെ ഒരു മരം മൊത്തം കിളി ഇരിക്കുന്നുണ്ടാ. ഇതുങ്ങൾക്കൊന്നും തണുക്കില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ആലോചിക്കും,
ഇവിടെ കാക്കയും കിളിയും താറാവൊക്കെ വെറുതെ മഞ്ഞത്തോടി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും. ഇതുങ്ങൾക്ക് ഒന്നും നടക്കൂലേ, എനിക്കറിയാൻ പാടില്ല. വെള്ളമൊന്നും ഫ്രോസൺ ആയിട്ടില്ല, ഞാനിപ്പോൾ ആ റിവർ കണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം, അല്ലേ? അതും അങ്ങോട്ട് തന്നെ പോണത്. ഇതിന് മുമ്പ് എനിക്ക് കയറി ഒരു കാപ്പി വാങ്ങണം. ആ കാപ്പി കുടിച്ച് കാപ്പിയുടെ കാര്യം പറയണ്ട, കാപ്പിയുടെ കാര്യം പറഞ്ഞതിന് കഥ തന്നെ പറയാനുണ്ട്. ഇത് കണ്ടോ, മറ്റേ വണ്ടി വലിച്ചിട്ടുണ്ടോ? വണ്ടി നമ്മള് ബാക്കിൽ കാരവൻ പോലെ ട്രക്കിൻ്റെ പുറകെ വലിച്ചോണ്ട് പോകണതാണത്. അതവിടെ ആരാണ് നിപ്പുണ്ട്, അല്ല ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുമെന്ന് തോന്നണം. അതിലൊരു പട്ടിയുണ്ട് ഉണ്ടോ, ഫുള്ളും സ്നോഫോൾ ഉണ്ട്. സ്നോഫോൾ ഇപ്പം നന്നായിട്ട് കൂടുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. സ്നോഫോൾ നന്നായിട്ട് കൂടുന്നുണ്ട്. ഇതൊരു കടയാണ്, കടയാണ് ലാൻഡ്രോ മാർട്ട് ഫ്രൈ ചിക്കൻ എന്ന് പറഞ്ഞ കടയാണ്. അത് പള്ളി, നിങ്ങൾക്ക് കാണാമല്ലോ ഒരു കുരിശു പോലെ പൊങ്ങിക്കണത് പള്ളിയാണ്. എന്നൊക്കെ ഇനി അപ്പത്തേക്ക് ക്രോസ് ചെയ്യാം, വണ്ടി ഒന്നും മഞ്ഞില്ല. വണ്ടിയൊക്കെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ എന്നെ അവിടെ കിടക്കത്തേ ഉള്ളൂ. മഞ്ഞത്ത് തട്ടിക്കാനെ മരിച്ചു പോല, പയ്യായിരിക്കും മണ്ണ്. പക്ഷേ ഇവിടെ മാക്സിമം സ്പീഡ് ലിമിറ്റ് ഇതിൻ്റെ ഈ റോട്ടിലൊക്കെ 50 60 60 എന്തേ ഉള്ളൂ, 60 മാക്സിമം. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. പിന്നെ നാട്ടിൽ നിന്ന് വന്നവർക്കൊക്കെ ഫൈൻ അടച്ചാൽ അടക്കാൻ പോലും പറ്റില്ല. 300 ഡോളറൊക്കെയാണ് ഫൈൻ അടക്കണം. 20,000 ഒരു വണ്ടി സ്പീഡ് ലിമിറ്റിന് പിടിച്ച് കഴിഞ്ഞാൽ തന്നെ നാട്ടിലടക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ബൈയായിരിക്കും ഓടിക്കുന്നത്, മാക്സിമം പേരെല്ലാവരും ബൈ. പിന്നെ ഇവിടെ ഉള്ളവർ വല്ല അഞ്ചാവൊക്കെ അടിച്ച് കഴിഞ്ഞ് ഓടിച്ച് കഴിഞ്ഞാലേ ഉള്ളൂ, അല്ലാത്ത എല്ലാവരും ബൈ പോണത്. നിങ്ങൾക്ക് കാണാൻ പറ്റും വണ്ടിയൊക്കെ പോണത്. ഇത് കണ്ടോ, അതൊരു മാസേക്കോസ് എന്ന് പറഞ്ഞാൽ എന്തോ പരിപാടിയാ. ആ മാസ് കിടക്കണമെന്ന് തോന്നുന്നു പള്ളിയുടെ. എനിക്കറിയാൻ പാടില്ല, ഞാൻ കയറിയിട്ടില്ല. എന്തായാലും നല്ല സ്നോഫോൾ ഉണ്ട്, എല്ലാ വീടുകളും കണ്ട ഒരേ ഇതിലാണ്. ഒരാൾ കാപ്പി വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് കേട്ട് വന്നുണ്ട്. അയാൾ കാപ്പി വാങ്ങാൻ പോണ സ്ഥലത്താണ് നമ്മൾ കാപ്പി വാങ്ങാൻ പോണം. ഇവിടെ ടിം ഹോട്ടൻസ് എന്ന് പറയും. ഇവിടെ ഫേമസ് ആയിട്ടുള്ള കാപ്പി വാങ്ങണ ഒരു സ്ഥലമാണ് ടിം ഹോട്ടൻസ്. എല്ലാ ജംഗ്ഷനിലും ഒരേ ടിം ഹോട്ടൻസ് ഉണ്ട്. കാറൊക്കെ പോകണുണ്ട്, പയ്യല്ല പോണത്. എല്ലാ ജംഗ്ഷനിലും ഒരേ ടിം ഹോട്ടൻസ് ഉണ്ട്. പയ്യെ പോവുകയാണ്. ക്യാമറ കണ്ടിട്ടാണെന്ന് തോന്നുന്നു എല്ലാവരും നോക്കാണ്ട്. പിന്നെ ഇവിടെ ക്യാമറയൊക്കെ പിടിച്ച് നടന്നതിന് ഒരു കുഴപ്പമില്ല, ആരൊന്നും പറയത്തൊന്നുമില്ല. സിവിക്ക് നാട്ടിൽ 22 ലക്ഷം രൂപയുടെ വണ്ടിയാ, ഇവിടെ അത് 10 ലക്ഷത്തിന് അടിയിൽ കിട്ടും. എന്തിനാണ് നാട്ടിൽ 12 ലക്ഷം രൂപ കൂട്ടി കൊടുക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. സിഗ്നലാണ് വണ്ടികളൊക്കെ കിടക്കണണ്ട. അങ്ങനെ സിവിക്കിന്റെ കാര്യം പറഞ്ഞോളാം. ഇവിടെ 10 ലക്ഷം രൂപയുടെ വണ്ടി, നാട്ടിൽ എന്തിനാണ് അത്ര വണ്ടി പൈസ കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ കുറെ അന്വേഷിച്ചായിരുന്നു. പിന്നെ നാട്ടിലെ ടാക്സും കാര്യങ്ങളൊക്കെ കൂടണോണ്ടായിരിക്കും തോന്നുന്നത് ഇത്രയും പൈസ കൂടുന്നത്. നമ്മളിപ്പോൾ സിഗ്നൽ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അവിടെ ആ സിഗ്നൽ ഇപ്പോൾ ഇനി കൈമാറി നടക്കാനുള്ള പടം ആയി കഴിയുമ്പോൾ നമുക്ക് പോവാം. ഇപ്പോൾ നടക്കാനുള്ള പടം ആയിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒന്ന് കാണാം. നമുക്കിത് വണ്ടിയൊക്കെ പോകണ്ട് ഇത് കാണാം. അപ്പോൾ സിഗ്നലാവും തോന്നുന്നില്ല കേട്ടോ, ഇപ്പം തന്നെ ആവും തോന്നുന്നു. എന്തായാലും നമുക്ക് കണ്ട് വണ്ടിയൊക്കെ പോകണ്ട് നമുക്ക് ഇന്ന് നടക്കാം. നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാം. കണ്ടോ സിഗ്നൽ ആയിട്ടുണ്ടല്ല, ഈ സിഗ്നല് ആണെങ്കിൽ സിഗ്നൽ നടക്കാനുള്ള സിഗ്നലാവും. ഇനി ഇതാണ് നമ്മൾ ചായ വാങ്ങാൻ പോണ കട. ഇതാണ് നമ്മൾ ചായ വാങ്ങാൻ പോണ കട. ഈ ചായയിലാണ് നമ്മൾ ചായ വാങ്ങാൻ പോകേണ്ടത്. നമ്മൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാം. നമ്മൾ ഇവിടെ പോയി ചായ വാങ്ങാൻ പോവാം. ഇവിടെ കയറിയാണ് ചായ വാങ്ങേണ്ടത്. ഇതാണ് നമ്മുടെ സിവിക്ക്.
ചായ വാങ്ങാൻ കയറാൻ വേണ്ടി ചായ വാങ്ങാം ചായ വാങ്ങാൻ കയറാൻ ഇവിടെ ഭയങ്കര തിരക്കാൻ തോന്നണം. ഇപ്പം എന്തായാലും അതിൻ്റെ അകത്ത് കയറാൻ മിണ്ടുമല്ല കേട്ടോ. തിരക്കായത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കാം. തിരക്കായത് നമുക്ക് മുമ്പ് പുറത്തേക്ക് ഇറങ്ങിക്കാം. പുറത്തേക്ക് ഇറങ്ങിക്കുവാണ്. നമുക്കപ്പോൾ ഇവിടെ നിന്നൊക്കെ പറയാം. അവിടെ തിരക്കെന്ന് കഴിയട്ടെ. ഇത് കണ്ടോ, ഇവിടെ സിവിക്ക് ഇതാണ്, ഇവിടുത്തെ മെയിൻ സിറ്റിയാണ്. പണ്ട് ഭയങ്കര ഇത് ഭയങ്കര ഓൾഡ് ബിൽഡിംഗ് ആണ്. എന്തോ മിനിമം ഒരു 150 വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം. അമ്മാട്ടെങ്കിൽ ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാവരും കാപ്പി വാങ്ങാനുണ്ട്. രാവിലെ കാപ്പി. ഈ കാപ്പിയുടെ കാര്യം ഞാൻ പറയുമ്പോഴാണ്, ഈ കാപ്പി ഞാനിവിടെ വന്ന് ഫസ്റ്റ് ഡേ ഇവിടെ കാപ്പി എങ്ങനെ വാങ്ങണം എന്ത് പറയണമെന്നൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഞാൻ വന്ന് ഷിബിൾ ഇവിടെ എന്നോട്, അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ്റെ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് കാപ്പി വേണമെങ്കിൽ ട്രിബിൾ ട്രിബിളും ഡബിൾ ഡബിളും എന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ ഡബിൾ ഡബിൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കാപ്പിയുണ്ട്, വായി വെക്കാൻ കൊള്ളൂല. കയ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ കയ്പ്, വായി വെക്കാൻ കൊള്ളൂലാത്ത കാപ്പിയായിരുന്നു. ആ ഇനി എന്തായാലും ഞാൻ കാപ്പി വാങ്ങിച്ചിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇത്, ഞാൻ കാപ്പി വാങ്ങാൻ കയറിയിരിക്കുമായിരുന്നു. അതാണ് ഒരു ഡിലേ. ആ കാപ്പി വാങ്ങുന്ന സ്ഥലത്ത് ഭയങ്കര തിരക്കായിരുന്നു. അതാണ് അവിടെ എടുത്ത് കാണിക്കാൻ. ഇതാണ് കാപ്പി ടീം ഹോട്ടൻസ്. ഇതാണ് ഇവിടുത്തെ ഫേമസ് കാനേഡിയൻ. കാനഡയിൽ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനഡ ടീം ഹോട്ടൻസ് എന്നൊന്നും പറയണമല്ല. ഇതാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ള ടീം ഹോട്ടൻസ്. പിന്നെ കാപ്പി കുടിച്ച കഥ പറയാൻ വേണ്ടി, ഇപ്പം മഞ്ഞ് പെയ്യണമുണ്ട്, വലിയ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം എന്താ പറയുമ്പോൾ, സ്നോഫോൾ ഉണ്ടെങ്കിൽ വലിയ തണുപ്പുണ്ടാവില്ല. അല്ലാതെ ഈ മഞ്ഞ് പെയ്ത് നിലത്ത് കിടന്ന് കഴിഞ്ഞിട്ട് വെയിലുണ്ട്, നമ്മൾ വെയിലുണ്ടെന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. ആ സമയത്തായിരിക്കും ഇവിടെ ഇല്ലാത്ത തണുപ്പൊക്കെ ഉള്ള മഞ്ഞ്. ആ സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും. അങ്ങനെയാണ് ഇവിടെ. നമുക്ക് ഇപ്പം നമ്മൾ ഒരു റിവറിൻ്റെ സൈഡിട്ടാണ് പോണത്. ഇതൊരു സെൻറ്റ് ലോറൻസ് റിവർ എന്ന് പറയും. അതിൻ്റെ അപ്പുറത്ത് കാണാനാണ് കോൺവെൽ ഐലൻഡ്. കോൺവെൽ ഐലൻഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ നേറ്റീവ് നേറ്റീവ് അമേരിക്കൻ ആണ് താമസിക്കുന്നത്. അവർ പണ്ട് തൊട്ട് ഇവിടെ ഉള്ളവരാ. ഇന്ത്യൻ നേറ്റീവ് ഇന്ത്യൻസ് എന്നും വിളിക്കും. കാരണം അവർക്ക് സത്യത്തിൽ വെള്ളക്കാരെ കാണാൻ പാടണമെന്നാണ് ഇവർ പറയണത്. കാരണം അവരുടെ നാടായിരുന്നു ഇത്. പിന്നെ യൂറോപ്പിൽ നിന്നും വെള്ളക്കാരൊക്കെ വന്ന് ഇവിടെ വന്ന് താമസിച്ച് ലാസ്റ്റ് അവരെ ചവിട്ടി പുറത്താക്കി. ഇപ്പം അവർക്ക് അപ്പോൾ അവങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി കുറേ ഐലൻഡ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. പക്ഷേ സർക്കാർ അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊക്കെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. കാനഡ വെള്ളക്കാരെന്ന് മാത്രം പറയാം. അത് കാനഡ സത്യത്തെ അവരുടെ ആയിരുന്നു. ഇവർ വന്ന് കിടന്ന് പിടിച്ച് വാങ്ങിയെടുത്തതാണ്. നമ്മളിപ്പോൾ കാനഡയിലാന്ന് പറഞ്ഞാൽ വെള്ളക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ റെവനൻ്റ് എന്ന് പറഞ്ഞാൽ ലിയോണാർഡോ ഡിക്കാപ്രിയോയുടെ സിനിമ കണ്ടതിന് മനസ്സിലാവും. അതിൽ സത്യത്തിൽ മറ്റേ എന്താണ് അതിൽ കണ്ടതിന് നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്ന്. കാരണം യൂറോപ്യൻസ് സെയിൽ ചെയ്ത് വന്ന് മറ്റവരുടെ സ്ഥലത്ത് കയറി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ സെറ്റപ്പൊക്കെ അതിന് കാണിക്കാനുണ്ടല്ലോ. ഇത് നന്നായിട്ട് മഞ്ഞ് വേണ്ട ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ജാക്കറ്റൊക്കെ ഇട്ടതേ നന്നായി, ഗ്ലൗസും ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും കാണാൻ അടിപൊളി കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആടിൻ്റെ ആ ഭംഗിയൊന്നുമില്ല. നമ്മുടെ ആട്ടിൽ ആടെന്ന് പറഞ്ഞാൽ വേറെ അല്ലേ, വേറെ ലെവലല്ലേ. നമ്മുടെ ആടിൻ്റെ ആ ഭംഗി കിട്ടിയില്ലെങ്കിലും കാണാൻ കൊള്ളാം. കാരണം ബ്യൂട്ടിഫുൾ അല്ലേ. കാരണം വിൻ്റർ വണ്ടർലാൻഡ് സ്വീഡനാണെങ്കിലും കാനഡയിലെ വിൻ്റർ പറയണ്ട, നല്ല വിൻ്ററാണ്. ഇവിടെ ചില അമേരിക്കക്കാരുടെയൊക്കെ വിചാരം ഇവിടെ മഞ്ഞ് മാത്രമേ ഉള്ളൂ എന്നാണ്. സത്യം പറഞ്ഞാൽ അതും ശരിയാണ്. ഇവിടെ മഞ്ഞ് വാങ്ങണ പകുതി മുക്കാലും മഞ്ഞാണ്. കാരണം 6 മാസം മഞ്ഞും ബാക്കി അല്ല 6 മാസം മഞ്ഞും ബാക്കി മാസം അതിൽ 2 മാസം തണുപ്പും പിന്നെ ബാക്കി 2 മാസം സമ്മറുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് കണ്ടോ,
ഇതെന്താന്ന് എനിക്കറിയാൻ പാടില്ല. ലീഗൽ ക്ലിനിക്, എന്തോ ക്ലിനിക്കാ, കോമൺ ഹോസ്പിറ്റൽ ഒന്നും അല്ലേട്ടാ. കോമൺ ഹോസ്പിറ്റലിൽ കുറച്ച് വലുതാ, പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പനിയായിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രാത്രി 7 മണിക്ക് കയറിക്ക് അതിൻ്റെ ഡോക്ടറെ കാണണമെങ്കിൽ നമ്മൾ അവിടെ പിറ്റേ ദിവസം രാവിലെ 5 മണി വരെ ഇരിക്കണം. അതാണ് അവിടുത്തെ ഒരു സെറ്റപ്പ്. ഇവിടെ ആ വ്യൂ കാണാൻ വേണ്ടി ഒരു സംഭവമിലേക്ക് ഉണ്ടാക്കിയിരിക്കണേ. ഇവിടെ വന്നാൽ പച്ചപ്പായിരിക്കും സംഭവം. ഇനി ഇവിടെ ഒന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ഫോണിലൊക്കെ കാണാൻ അതൊക്കെ കാണാൻ പറ്റും. അപ്പം നമുക്കിവിടെ ഇരിക്കാൻ കുറച്ച് നേരം. എന്താണ്ടോ ആ കാണാനാണ് എൻ്റെ കോളേജ്, ആ കാണാനാണ് കോളേജ്. അവിടെ നിന്ന് ഇവിടെ നിന്നൊരു വഴിയുണ്ട്, അവിടെ നിന്ന് കോളേജിൽ പോവും. പിന്നെ അപ്പുറത്ത് നമ്മുടെ ഐലൻഡ് കൂടെ കാണാണ്ടാ, അതാണ് കോൺവേർഡ് ഐലൻഡ്. ആക്ച്വലി ഇവിടെ നോക്കിയാൽ വീടൊക്കെ കാണണ്ട. സത്യത്തിൽ അവിടെ വെള്ളക്കാരും താമസിക്കില്ല, വെള്ളക്കാർ വന്നു കഴിഞ്ഞാൽ അവർ കൊന്നോളയും. കൊന്നോളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊല്ലത്തൊന്നുമില്ല, പക്ഷേ അവർ ഭയങ്കര ഇതാണ്, വെള്ളക്കാരെ കണ്ടിടത്ത് കാണാണ്ട് വിടും. അങ്ങനെ വെള്ളക്കാരും അങ്ങോട്ട് പോകാറില്ല. ഈ കോൺവേർഡ് ഐലൻഡിൻ്റെ അപ്പുറത്ത് ഒരു കോമാലിൻ്റെ ഒരു പാലമുണ്ട്, അപ്പുറത്തേക്ക്. ആ പാലമാണ് ന്യൂയോർക്കിട്ടുള്ള പാലം, മെസേന എന്ന് പറഞ്ഞ സ്ഥലം. എന്നാലും ഇന്നത്തെ കാപ്പി കൊള്ളാട്ടാ. ഈ കാപ്പിക്ക് നമുക്കൊരു 10-ൽ 7 മാർക്ക് കൊടുക്കാം, കാരണം ആ പെണ്ണ് നന്നായിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കാപ്പി. കണ്ട എല്ലായിടത്തും കാനഡയുടെ പാടമുണ്ട്, കണ്ട പൊക്കത്ത് കണ്ട കാനഡയുടെ സിമ്പലോല മേപ്പിൾ ലീഫ്സിൻ്റെ ട്രിബ്യൂട്ടിവിടുന്ന് എഴുതി വെച്ച്. അതുപോലെ നമ്മൾ ഇന്ത്യയിലെ കാപ്പി പൊക്കത്ത് കടപ്പ് വെച്ചിട്ട് നടക്കുക, ഇന്ത്യയിലെ ഇതുപോലെ ചെറുതാക്കി താത്തേക്ക് വെച്ച് തന്നെ രസം ഉണ്ടായിരിക്കും. ചെയ്ത് നോക്ക് എല്ലാ കാപ്പി കടക്കാരും. നമ്മുടെ നാട്ടിൽ അബൂക്കിയുടെ ചായക്കട, കുട്ടഞ്ചാണ്ടെ ചായക്കട എന്നൊക്കെ പറഞ്ഞ് അടുപ്പിച്ചടുപ്പിച്ച് ഓരോ ചായക്കടയൊക്കെ ഉണ്ടാവില്ലേ, ഒരേ ചെറിയ ടൗൺ പോലത്തെ സ്ഥലത്ത് ഒരു ചായക്കട ഉണ്ടാവില്ലേ, അതേപോലെയാണ് ഇവിടെ ടീം ഹോട്ടൻസ്. കണ്ടോ, നമുക്കിനി അങ്ങോട്ട് പോവാം. ഞാനിപ്പോൾ USAയിട്ട് ഇത് കോവാലൻഡിൽ നിന്ന് USAയിട്ട് ഒരു ബ്രിഡ്ജ് നേരെ കണക്ട് ചെയ്യണ്ട, ആ ബ്രിഡ്ജ് വരെ ഒന്ന് കൊണ്ടുപോവാം. ഇപ്പോൾ 2 എപ്പിസോഡായിട്ട് രണ്ട് വരും, കാരണം ഇതിപ്പോൾ തന്നെ 10-12 മിനിറ്റ് ആയി. നമുക്ക് 15 മിനിറ്റുള്ള 2 എപ്പിസോഡാക്കി ഇടാം. അപ്പോൾ നമുക്ക് ഹുഡ്ഡീസ് ഇട്ട് നടക്കാൻ പയ്യേ, തണുപ്പടി ചെവി ഐസായി പോവും. ചെവി ഐസായി പോയി കണ്ട ചുമന്നിരിക്കും, പയ്യ നടക്കുവാൻ. ഇത് പണ്ടത്തെ ഇവിടുത്തെ പോർട്ടാണ്. പണ്ടത്തെ ഇതിപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് 2 കൊല്ലമായി, അതുകൊണ്ടാണ് എനിക്കത് അറിയാമെന്ന്. വന്നപ്പോൾ ഞാനിങ്ങനെ എന്താണെന്നൊക്കെ എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ വന്ന് വന്ന് ശീലം അതിലെ കൂടി കടന്ന് കടന്ന് വന്നിട്ട് 2 കൊല്ലമായിട്ട് നാട്ടിൽ പോയിട്ടില്ല കേട്ടോ. ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്, നാട്ടിൽ ഞാൻ മെയ്യിൽ പോകുന്നുണ്ട്. നമുക്ക് നാട്ടിൽ പോയിട്ട് പെരുന്നാളൊക്കെ കൂടണ്ടേ. ഇവിടെ ഒരു പെരുന്നാൾ കൂടി, ഇവിടുത്തെ പെരുന്നാൾ എന്താണ്, പള്ളിയിൽ പോയി നിസ്കരിക്കലും പിന്നെ ഇങ്ങോട്ട് പോരലും. നമുക്കറിയാൻ പാടാത്ത കുറേ ആൾക്കാരും ഉണ്ടാവും. ഇതേണ്ട വെള്ളമൊക്കെ കണ്ട, ഈ മരം അവിടെ നിന്ന് കൊഞ്ഞു വീണാ, കൊഞ്ഞു വേണല്ല അടർന്ന് വീണാ. കണ്ട വെള്ളമൊക്കെ ഐസായിരിക്കും. കണ്ട ആക്ച്വലി ഇതിൻ്റെ അടിയിൽ മീനുണ്ട്, മീനുണ്ട്. ആക്ച്വലി ഈ ഈ റിവർ മൊത്തം ഐസാവേണ്ട സമയം കഴിഞ്ഞ് ലാസ്റ്റ് വിൻ്റർ ഈ ടൈമിലൊക്കെ ഈ റിവർ മൊത്തം ഐസായിരുന്നു. നമുക്ക് നടന്ന് അപ്പുറത്തേക്ക് പോയിരുന്നു, ഞാൻ നടന്ന് ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. നിങ്ങൾ എന്നെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യണമെങ്കിൽ കുറേ നോക്കാം, പക്ഷേ ഇന്ന് ഇൻസ്റ്റഗ്രാം പ്രൈം പറ്റാട്ടോ, ഞാൻ പബ്ലിക് ആക്കിയിട്ടില്ല. പബ്ലിക് ആക്കാൻ അല്ല, ഇപ്പം എനിക്കറിയാവുന്നവർ മാത്രമേ ഉള്ളൂ. അല്ല നിങ്ങൾക്ക് വീഡിയോ ഫോട്ടോസൊക്കെ കാണണമെങ്കിൽ ഇൻസ്റ്റഗ്രാമും നിങ്ങൾക്ക് ഇപ്പം എന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഞാൻ കുറേ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാധനം ചാടി വന്ന് കണ്ടാ, ഇതാണ് ആ പോർട്ടാണത്. ഇപ്പം ഞാൻ വിൻ്റർ ബൂട്ടൊന്നും ഇട്ടിട്ടില്ല, സാധാരണ ഷൂ ഇട്ടേക്കണം കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഷൂവിൽ മഞ്ഞ് കയറണവരെ ഞാൻ നടക്കും, കാരണം മഞ്ഞ് നന്നായിട്ട് പെയ്യാനുണ്ട്. എനിക്ക് നടക്കാനും പറ്റണില്ല, ഇവിടെ എന്തായാലും ക്ലീൻ ആക്കിയിട്ടില്ല. കാരണം ഇതൊരു പാലത്തിൻ്റെ ഒക്കത്തിന് നമ്മളപ്പോൾ നടക്കണം, അല്ലാതെ വഴിയൊന്നുമില്ല. ഈ പാലം പൂരം ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല. റോട്ടിൽ കൂടെ വന്നാൽ മതിയാകുന്നല്ലേ. പിന്നെ നാട്ടുകാരെ കാണിക്കാനല്ലേ, നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും കണ്ടേണേ. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ എടുക്കണം കണ്ടാ. ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും ഞാൻ വീട് കഴിക്കും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്തതൊന്നും നടക്കില്ല. നമുക്ക് ഇപ്പം നിങ്ങൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നു, അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം. അപ്പോൾ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നു, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുന്നു, എനിക്ക് വേണ്ടി കമൻറ്റ് ചെയ്യുന്നു, നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്കൊരു സന്തോഷം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോയാൽ പോരെ. അതുകൊണ്ട് എല്ലാ വീഡിയോ എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വ്യൂസ് വന്നിട്ടുണ്ട്, വ്യൂസ് വന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുടങ്ങിയുള്ളൂ. വ്യൂസ് വന്നെന്ന് പറഞ്ഞാൽ 200 വ്യൂസൊക്കെ വന്നിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ആ 200 പേര് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് 200 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പോൾ ചില എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്.
200 പേരെ എല്ലാവരും കണ്ടതിന്, അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിന്. അപ്പോൾ നമുക്ക് എനിക്ക് ഓ എൻ്റെ സബ്സ് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ജെന്യൻ ആൾക്കാരാണ്. എൻ്റെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബേഴ്സ് തന്നെ വീഡിയോ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്ത് വേണം ചെയ്യാം, മനസ്സിലായോ? ഇങ്ങനെ ഞാൻ പയ്യെ പോവുകയാണ്. നാളെല്ലാവരും വ്ലോഗിങ് ഒക്കെ ചെയ്യാറുണ്ട്. വ്ളോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പക്ഷേ കോമൺ ആരും ഇട്ടിട്ടുണ്ടാവില്ല. ഇട്ടിട്ടുണ്ട്, ഇവിടെ ഒരു പയ്യനുണ്ട്, അവൻ ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയായതോ. കണ്ടോ, ഇതാണ് പോട്ടാണ്, ഇത് ടു ഒരു മൺമന്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, കപ്പലുണ്ടായിരുന്നു. ഞാൻ വന്ന് ഫോട്ടോ ഒക്കെ എടുത്താണ്. അതിന് സ്ഥിതി ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ, അത് പറയാൻ വേണ്ടിയാണ്. കണ്ടോ, അതാണ് കോൺവോ ഐലൻഡ്. അവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിവിടെ വന്നപ്പോൾ അപ്പുറത്ത് പോകണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ എൻ്റെ ഒരു ഒരു ആഗ്രഹമായിരുന്നു, നമുക്ക് കാപ്പി പിടിച്ചിട്ട് കാപ്പി ആ വേസ്റ്റ് വിട്ടേ കളയാം. വേസ്റ്റ് വിട്ടല്ല, ഇവിടെ എല്ലാ മുക്കിലും മൂലമുണ്ട് വേസ്റ്റ് ബിൻ. അപ്പോൾ നമുക്ക് കുടിച്ച് തന്നെ എല്ലാം നമുക്ക് കുടിച്ച് തരുന്നത് കളയാം. അല്ലെങ്കിൽ തണുക്കും, അത് നമുക്ക് കൈ ഇതാക്കി അതിൻ്റെ അകത്തിട്ടാണ് പോരെ. കണ്ടോ, ഇപ്പോൾ വീണേനെ. ഇപ്പം നമുക്ക് ഓക്കെ സെറ്റായി, നടക്കുവാട്ടോ. പിന്നെ ലാസ്റ്റ് വീഡിയോ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് ഈ ലേശം ചമ്മലൊക്കെ ഉണ്ടായിരുന്നത് കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്ത് ഇത് പറഞ്ഞ്, നീ എന്തിനാടാ ചമ്മളാ, എന്താണേലും ഇവിടെ എല്ലാവരും വ്ളോഗൊക്കെ ചെയ്യാണ്ട് നീ പേടിക്കൊന്നും വേണ്ട, നീ ഏതോ ആരും ഒന്നും പറയൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം എനിക്ക് കുറച്ച് കോൺഫിഡൻ്റ് ആയി, കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കൂട്ടുകാരെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, കാരണം ആരും കുറ്റം പറഞ്ഞില്ല, സൗണ്ട് കുറച്ച് ശരിയാക്കണം അങ്ങനെയാണ് പറഞ്ഞത്. സൗണ്ട് ഇതിലും എനിക്ക് കിട്ടും വരെയൊക്കെ ഞാൻ ഒച്ചത്തിൽ പറയുന്നുണ്ട്, സൗണ്ട് കുറച്ച് ഒച്ചത്തിൽ ഒച്ച കുറച്ച് കൂട്ടി പറയണം. പിന്നെ എല്ലാവരും കൂട്ടുകാരാണെങ്കിലും എൻ്റെ ഫാമിലിയുള്ള എല്ലാവരാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആരും ഇതുവരെയും കുറ്റം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഏതോ പിള്ളേരാന്ന് തോന്നുന്നു, കണ്ട അന്നേരത്ത് മറ്റേ ആ കാപ്പി കുടിച്ചിട്ട് താനൊക്കെ താഴ്ത്തിട്ട് പോയാണ്. ഇവിടെ മുക്കിലും മൂലയിലും ഹെവുമാർക്ക് വേണ്ടി വേസ്റ്റ് ബീം വെച്ചപ്പോൾ അമ്മമാരത് ഇവിടെ ഇട്ട്. പിള്ളേരല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതണ്ട, ഇത് ഒരു പോട്ടായിരുന്നു പണ്ടത്തെ, കണ്ട ഇത് വലിയൊരു ബിൽഡിംഗ് ആ നീളം വരും, അങ്ങ് നീളമുണ്ട്. പക്ഷെ ഇനി ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ സ്ക്വയർ ഷേപ്പിലായിരിക്കും, നമ്മുടെ അവിടുത്തെ ബിൽഡിംഗ് പോലെ അങ്ങനെ ഒരു ബിൽഡിംഗ് സെറ്റപ്പ് ഇവിടെ ഇല്ല, എല്ലാം സ്ക്വയർ ഷേപ്പിലായിരിക്കും. നമുക്ക് എന്തായാലും ഈ വീഡിയോ, നമുക്ക് ഇപ്പോൾ ഒരു പാർക്കുണ്ട്, ആ പാർക്കിൽ എത്തുമ്പോഴേക്ക് നമുക്ക് നിർത്താം. എന്നിട്ട് നമുക്ക് കേട്ടോ, ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, എൻ്റെ സാധനം എന്നറിയാൻ പാടില്ല. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞാൽ, ഇവിടെ ഒരു പേപ്പർ ഫാക്ടറി ഉണ്ടായിരുന്നു, പേപ്പർ ഉണ്ടാക്കണത്. അപ്പം ഇവിടെ മിനിമം ഈ കോമ്പുള്ള പകുതി മുക്കാലും പേര് വയസ്സായിട്ട് ക്യാൻസർ വന്നിട്ടാണ് മരിക്കണം, കാരണം ഇവിടെ എല്ലാവരും ഈ പേപ്പർ ഫാക്ടറി പണിയെടുത്തോണ്ടിരിക്കുകയാണ്. കണ്ട കുളക്കോഴിയാന്ന് തോന്നുന്നു, പറഞ്ഞോണ്ട പേപ്പർ ഫാക്ടറിയിലായിരുന്നു പണിയെടുത്തതിനായിട്ട്. അപ്പോൾ എൻ്റെ വീട് ക്ലീൻ ആക്കാൻ വേണ്ടി എൻ്റെ ലാൻഡ് ലോഡിൻ്റെ അനിയത്ത് വരും. അപ്പോൾ പുള്ളിക്കാരത്തി ഇന്നലെ എന്നോട് പറഞ്ഞ്, പുള്ളിക്കാരത്തിയുടെ 2 വീക്കോ പുള്ളിക്കാരത്തിയുടെ 4 ഫ്രണ്ട്സാണ് മരിച്ചു പോയത് ക്യാൻസർ വന്നു. അപ്പോൾ മേലി അവരെല്ലാവരും പേപ്പർ ഫാക്ടറി പണിയെടുത്തേന്ന് വെച്ചാൽ, അപ്പോൾ ഒരു വർഷങ്ങളായിട്ട് 10-25 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പേപ്പർ ഫാക്ടറി വർക്ക് ചെയ്ത് അടച്ച് പൂട്ടി. അത് ഇവിടെയായിരുന്നു ആ കാണുന്ന ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നത്, ഉണ്ടാ കാണാണ്ട ആ സ്ക്വയർ ഷേപ്പിൽ പഴയ ബിൽഡിങ് അതാണെന്ന് തോന്നുന്നത്. അതിനകത്ത് കയറാൻ പറ്റൂല, കയറിക്കാൻ എൻ്റെ പോലീസ് പിടിച്ചിട്ട് പോകും, അല്ലെങ്കിൽ കയറി അകത്തൊക്കെ കാണിച്ചു തരാമായിരുന്നു, എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു പേടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഞാൻ കയറുന്നില്ല. കണ്ടാ കോൺവെൽ ഹാർബർ, നമ്മുടെ ഹാർബറിൽ കൂടെ പറഞ്ഞു വന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പള്ളി ഇവിടെ നിന്ന് തന്നെ നോക്കാൻ കാണാൻ പറ്റും. കണ്ടാ കോൺവെൽ ഹാർബറിൻ്റെ ബോർഡാണത്, നമ്മളിപ്പോൾ അതിലെ കൂടിയാണ് കയറുക, നമ്മൾ ഷോർട്ട് കട്ട് കയറി നടന്നു വന്നതാണ്, നമ്മുടെ സ്ഥലമല്ലേ ആരെ പേടിക്കാൻ. കോൺവെൽ ഹാർബർ, ആ കോൺവെൽ ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രഞ്ചാ അത് തോന്നുന്നു, ഇവിടെ മൊത്തം ഫ്രഞ്ച് ഇംഗ്ലീഷ് ആയിരിക്കും എഴുതി വെക്കണം, നമുക്ക് ഫ്രഞ്ചാണെന്ന് നമുക്ക് കണക്ക് കൂട്ടാത്, നമ്മളങ്ങനെ നിഗമനത്തിൽ എത്താം. മൊത്തം മഞ്ഞ് വീണുണ്ട്, മഞ്ഞ് കൂടെ കിടക്കണമെന്നാണ് കിടക്കുന്നുണ്ട്, അതാണ്
ആ കാരണമാണ് പേപ്പർ ഫാക്ടറി തോന്നുന്നത്, കാരണം ഏതോ പൂട്ടിയ ബിൽഡിംഗ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അതാണ് അതാ പേപ്പർ ഫാക്ടറി. നമ്മുടെ നിഗമനത്തിലെത്തി. നിഗമനം നാക്ക് പിടിക്കണം. നിഗമനത്തിലെത്തി. എന്തായാലും നാക്ക് പിടിക്കുന്നത്. പിന്നെ ഇത് ഹിസ്റ്ററിയാണ് കേട്ടോ. ഇവിടെ എല്ലാം ഇവിടുന്ന് ടൂറിസം പ്ലേസാണ്. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഇത് ഓരോത്തിൻ്റെ ഹിസ്റ്ററി എടുത്തുണ്ടാവും. നമുക്കിത് മഞ്ഞ് കണ്ടോ, എൻ്റെ കൈ മൊത്തം ഐസായി. ഇത് നോക്കാം. ആ ഞാൻ പേപ്പർ ഫാക്ടറി അല്ല, കോട്ടൺ മില്ലായിരുന്നു, സോറി കേട്ടാ. ഇത് ഇത്ര നേരം ഞാൻ തെറ്റായ ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് അന്നേരം വെച്ചാൽ. കോട്ടൺ മിൽ, ഓക്കെ. ഇതായിരുന്നു കോട്ടൺ മിൽ. പണ്ട് ഷിപ്പും കാര്യങ്ങളൊക്കെ തന്നെ കോട്ടൺ മില്ലായിരുന്നു. അപ്പം ഇത് തന്നെയാണ് സംഭവം കണ്ടത്. ഇവിടുത്തെ അതിൻ്റെ എന്താ ഹിസ്റ്ററിയാണ് എഴുതി വെച്ചേക്കണം. നമ്മുടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് ഏഷ്യൻ ടൂറിസ്റ്റ് പ്ലേസാണ് കണ്ട. അപ്പം ഇത് തന്നെയാണ് സംഭവം. ഇവിടെയാണ് നാട്ടുകാർക്ക് മൊത്തം ക്യാൻസർ കൊടുത്ത കോട്ടൺ മില്ല്. പാവം അമ്മച്ചുമാർ. ആ പിന്നെ പ്രായമായിട്ടാണ് മരിക്കണത്. നമുക്ക് പിന്നെ മരിക്കണം, എന്തായാലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമൊന്നുമില്ലല്ലോ. ഇങ്ങനെ എല്ലാവരും ഒരു മരിച്ചു കൊടുക്കുന്നു, നമുക്ക് എന്താണ്, ഒന്നുമില്ല. ഞാൻ പറഞ്ഞാൽ പിന്നെ അത് വേറെ ലോയിപ്പോ. പിന്നെ നമുക്കിങ്ങനെ നടക്കാം. ഇനി ഇവിടെ ഇപ്പം ഫോണായിരുന്നെങ്കിൽ ഒരു ബാഗും എടുത്തോണ്ട് ആപ്പിൾ കുറച്ചുകൊണ്ട് പോയിരുന്നു. കാരണം ഇതിപ്പോൾ ഞാൻ റോട്ടിൽ കൂടെ നടക്കുന്നതല്ലാന്ന് തോന്നണം കേട്ടോ. കാരണം ഞാൻ നടന്ന് 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 കുഴിയിട്ടാണ് പോണത്. കണ്ടാ കാരണം ഇതിൽ കൂടെ നടക്കാൻ പറ്റണില്ല. ഭയങ്കര പാട് നടക്കാൻ, ഭയങ്കര പാട നടക്കാൻ. ബൂട്ടിടായിരുന്നു. ബൂട്ടിടാനത് വലിയൊരു അബദ്ധമായി പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇറ്റ് വാസ് എ ബിഗ് മിസ്റ്റേക്ക്. ഇംഗ്ലീഷൊന്നും വേണം, മലയാളത്തിന് മതി. മലയാളികൾ കാണാൻ വേണ്ടിയല്ലേ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കൊണ്ട് കാര്യമില്ല. മലയാളികൾ മലയാളം മാത്രം സംസാരിച്ചാൽ മതി. ഏത് നാട്ടിൽ പോയാലും മോഡേണ്ടാവും കുറേ മലയാളികൾ. ഇവിടെ വന്ന് ഒരു രക്ഷയിലാട്ടെ. ഇവിടെ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും മലയാളികളും. കാണാൻ മലയാളികളാതെ സ്ഥലമില്ല. നമ്മളെവിടെ പോയാലും ഒരു മലയാളി. പക്ഷെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് മലയാളിയാണ്. കാരണം അവന് നടക്കണതും അവൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലും എല്ലാം കണ്ടേ നമുക്ക് മനസ്സിലാവും ആ ഇതൊരു മലയാളിയാ. കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ വായന്ന് മലയാളം വരും. ആഹാ, ഞാൻ സംതൃപ്തനായി. ഇതുണ്ട്, ഇതൊക്കെ ആപ്പിൾമാരോ കണ്ടാ. ഫോണാണെങ്കിൽ ഇപ്പോൾ ബാഗ് എടുത്തിട്ട് ആപ്പിൾ കുറച്ചിടുമായിരുന്നു. ഇവിടുത്തെ ആൾക്കാരെ ഈ ആപ്പിൾ തിന്നൂല. ഇവിടുത്തെ ആൾക്കാർ പൈസ കൂടി ആപ്പിൾ തന്നെയുള്ളൂ. നമ്മുടെ നാട്ടിൽ ചെറിയ ആപ്പിൾ കൊണ്ടാൽ വിൽക്കാൻ വെക്കൂലേ. ഇപ്പോൾ പള്ളിയിൽ പോകുന്നവർക്കൊക്കെ അറിയാം, എൻ്റെ നാട്ടിലാണെങ്കിൽ പള്ളിയിൽ ജുമയൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ ആപ്പിൾ ഒക്കെ കൊണ്ട് ഓട്ടോയിലൊക്കെ ആൾക്കാർ വരും. പിന്നെ റോഡ് സൈഡിലൊക്കെ ഞങ്ങളുടെ അവിടെ ജംഗ്ഷനിലൊക്കെ ഓട്ടോയിലൊക്കെ ആപ്പിൾ വരും. ആ ആപ്പിളാണ് ഈ മരത്തിൽ ഉണ്ടാക്കണത്. ഈ മരത്തിൽ ഉണ്ടാകുന്ന ആപ്പിൾ ഈ താഴത്ത് തന്നെ വീണ് പോകത്തേ ഉള്ളൂ, ആരും തിന്നില്ല. കാരണം ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേനോട് ചോദിച്ചത് പറഞ്ഞ് അത് കൊള്ളൂലത്തെ ആപ്പിളാണ്, കാരണം പുളിപ്പാണ്. അപ്പോൾ ഞാൻ പറിച്ച് തിന്ന് നോക്കി, അതിന് പഴുത്തേനൊന്നും പുളിപ്പില്ല. എനിക്ക് മധുരമായിട്ടാണ് തോന്നിയത്. ഇവിടത്താരും തിന്നൂല. ഇവിടുത്തെ ഒരാൾ തിന്നണ ആപ്പിളിനൊക്കെ നാട്ടിൽ വാങ്ങണമെങ്കിൽ കുറേ പൈസ കൊടുക്കണം. നടന്ന് 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 മഞ്ഞാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മഞ്ഞത്തോട് അടങ്ങുമ്പോ മൊത്തം നമുക്ക് കിതക്കണം. കണ്ടാ, ഇതൊക്കെ പൊളിച്ച ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിയാണ്. നമ്മളാ ബിൽഡിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, വലിയ ബിൽഡിങ്ങാണ്. ഫോട്ടോ ഒക്കെ ആകട്ടെ, വീഡിയോ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നേ ഉള്ളൂ. കണ്ടോ, സെൻലർ ചക്ക് ചാർലെ ബോയ്സ്. ആ ചാർലെ ബസ്. ആ എനിക്കറിയുമ്പോൾ അവിടെ സൈക്കിള്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞ കാര്യം ഞാൻ പറയട്ടെ. റോഡൊക്കെ പെർഫെക്റ്റ് ആട്ടോ, ഒരു കുഴപ്പമില്ല. ആ സെൻട്രൽ സെൻഡിയർ ചക്ക് ചാബലൈസ് റിക്രിയേഷണൽ സെൻറ്റർ. റിക്രിയേഷണൽ സെൻറ്ററാണ് കേട്ടോ. സൈക്കിളിൻ്റെ ഭാഗത്തും സൈക്കിൾ ഓടിക്കുക എന്നുള്ള ബോർഡ് വെച്ചേക്കണെയാണ്. റോഡൊക്കെ പെർഫെക്റ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൈവേയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ഒന്ന് പോയാൽ മതി, എല്ലാ ഹൈവേയും കാനഡ ഫുള്ള് ഒരു ഹൈവേ കണക്റ്റഡാണ്. ആയിരിക്കും വേണമെന്നാണ് തോന്നുന്നത്. ഞാൻ പോയ കണക്ക് ഒരു ഹൈവേ കൂടി കേട്ടോ. അങ്ങോട്ട് പോകണേ ഇങ്ങോട്ട് പോയാൽ മതി, അങ്ങോട്ട് പോയാൽ ഇങ്ങോ പോയാൽ മതി. നമുക്കിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഈ മഞ്ഞിനകത്തൊരു റോട്ടിട്ടിറങ്ങണം. എന്നിട്ട് ഫ്രീ ആയിട്ടൊന്ന് നടക്കണം, ഫ്രീ മാൻ ആയിട്ട് നടക്കണം. ഫ്രീ മാൻ നടക്കുക. നല്ല മഞ്ഞ കേട്ടോ, നല്ല മഞ്ഞുണ്ട്. എൻ്റെ മുഖത്തുനിന്നൊക്കെ മൂക്കിൽ നിന്നൊക്കെ വെള്ളം മഞ്ഞുണ്ട്. എന്നാലും ഞാൻ അതൊക്കെ സഹിക്കും. ഡെഡിക്കേഷൻ അതാണ് വേണ്ടത്. ഭയങ്കര ഡെഡിക്കേറ്റഡ് അല്ലേ.
എനിക്കെന്നെ ചിരി തന്നെ. ഇത് കണ്ടോ, ആ കാണുന്നത് ഒരു ബേസ്ബോൾ കോർട്ടാണ്. ഇപ്പം ആരും കളിക്കൂല, ഫോളോ പിള്ളേർ കളിക്കണ്ടോ. ബേസ്ബോൾ കോർട്ടാണ്, ഗ്രില്ലൊക്കെ ഇട്ട് വെച്ച്. കണ്ടാ ഈ ബേസ്ബോൾ കോർട്ടൊക്കെ അത്ര പൊക്കി പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി പണിത് കൊടുക്കുമ്പോ ഞാൻ എൻ്റെ നാട്ടിലെ കാര്യം ആലോചിക്കണം. പണ്ട് ഞങ്ങൾ നാട്ടിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അടിച്ച് അപ്പുറത്തെ പറമ്പിട്ട് പോയിട്ട് വീട്ടുകാർ ബോൾ പോലും തരൂല. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായി. എന്താണ് നമ്മളൊക്കെ ഒരു ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി നാട്ടിൽ കൂടെ ക്രിക്കറ്റ് കളിച്ച് നടന്ന് എന്തോരം ബോളടിച്ച് ഞങ്ങളവിടെ ഒരു കളിസം കളിച്ചിട്ട് ബോളടിച്ച് അപ്പുറത്തേക്ക് പോയി. ആ ക്രിക്കറ്റ് ബോൾ ഞങ്ങൾ ടെന്നീസ് പന്ത് വെച്ച് കളിച്ചിരുന്നു വെച്ച്, ആ ടെന്നീസ് പന്ത് കുത്തി കീറിയിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ബോൾ കുറച്ച് താഴത്ത് ഇപ്പുറത്തേക്ക് ഇട്ട് തന്നിട്ടാ, ഞാൻ നോക്കുമ്പോൾ കത്തി വെച്ച് കുത്തി കീറിയിട്ട് ഇട്ട് തന്നെ കാണാം. അടിപൊളി. അന്നിട്ടെന്നാ ഞങ്ങളതിനെ കളി എടുത്ത് വീട്ടിൽ പോയി. കാരണം ഇച്ചി ചെയ്യാത്ത പിള്ളേർ ഒരു ബോൾ തന്നെ മാസങ്ങളോളം വിരുവിട്ടായിരിക്കും കാണാം. അത് പൊട്ടിക്കഴിഞ്ഞ പിന്നെ അടുത്ത കൊണ്ട് പോകുന്ന അടുത്ത ദിവസം കത്തിക്കണ്ടേ. രസമായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട് തന്നെ പൊളി. പൊളിയെന്നല്ല, വെറും പൊളിയല്ല, പൊപ്പൊളി പറയണില്ലേ. ഞാനിവിടെ നിൽക്കണോണ്ടായിരിക്കും തോന്നണം. കാരണം ഇപ്പം നാട്ടിലില്ലാത്തവർക്ക് നമ്മുടെ നാടിൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും. എനിക്കിപ്പോൾ അങ്ങനെ പറയും വേണ്ട, അതിന് നമ്മൾ ഇമോഷനായി പോകും. സംശയം ഇമോഷനാവുന്നില്ല, ഞാൻ അങ്ങനെ ഇമോഷനാവണ്ട. കണ്ടോ മഞ്ഞാണ്, മൊത്തവും മഞ്ഞാണ്. കണ്ട ഇത് ക്രിസ്മസ് ട്രീയാ. വേണ്ട ക്രിസ്മസ് ട്രീ, ഇത് പിന്നെ അത്ര മഞ്ഞ് വന്നാലും കൊയിനൊന്നും പോരട്ടോ. ബാക്കിയെല്ലാം മരത്തിനെ കുരയല്ല പോലില്ല, ഇതിനൊരു കുഴപ്പമില്ല. കാരണം ക്രിസ്മസ് ട്രീ അല്ലേ, തനിക്കെന്തോ ആവാം, നമുക്കെന്തോ ആവാം. വട്ടിലാണ് പുള്ളിക്കാരന്മാരെ കാണാം, പക്ഷെ ഇതൊക്കെ കൊഴിഞ്ഞ് പോകും. പുള്ളിക്ക് എന്തു ആവാം, പുള്ളി ക്രിസ്മസ് ട്രീ. ആ ഇത് വേറെ ഒരു ബേസ്ബോൾ സ്റ്റേഡിയം, അത് ചെറിയ പിള്ളേർ കളിക്കുന്നത്, അത് വലിയ പ്രൊഫഷണൽ പിള്ളേർ കളിക്കുന്നത്. അങ്ങനെ കാണികൾക്ക് ഇരിക്കാൻ വേണ്ടി നമ്മുടെ അവിടെ ഇത് പാടത്തിൻ്റെ വരമ്പിലാ വരമ്പൊക്കെ എന്തിരിക്കാൻ വേണ്ടി ഇവിടെ സീറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കണ്ട തടിയും വെച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇപ്പം പോകുന്നത് നേരെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോട്ടിയാടുണ്ട്. ബോട്ടിയാടിയിട്ടാണോ പോണത്? ബോട്ടിയാടിയിട്ടല്ല, നമുക്ക് നോക്കാം. ഞാൻ കുറച്ചാളാണ് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ മറന്നുപോയി. ആ ബോട്ടിയാടിയിട്ട് തന്നെ പോണത്. നേരെ പോയി കഴിയുമ്പോൾ ഒരു ബോട്ടിയാടുണ്ട്, അങ്ങോട്ടാണ് പോണത്. അല്ല രണ്ട് പട്ടി അടിയിപ്പോണ്ടല്ല, നമ്മളെല്ലാം ചെയ്യോ എനിക്കറിയത്തില്ല. അപ്പാപ്പാ പട്ടീനെ വിളിച്ചിട്ട് പൊക്കോ, അല്ലെങ്കിൽ ഞാൻ കരിക്കില ചോർജാവേണ്ടി വരും. പട്ടി തന്നെ കളിക്കാൻ വന്ന് പട്ടീനെ ഞാൻ കടിച്ചു വന്നൊക്കെ പറയുന്നത്. ആ അപ്പാപ്പൻ കഴി ബെൽറ്റ് ഇട്ട്. അപ്പുറത്തെ പട്ടിക്കൂടോ അപ്പാപ്പ, ഞാൻ പയ്യ വരുള്ളൂ. അപ്പുറത്തെ പട്ടിക്കൂട്ടോ, അപ്പുറത്തെ പട്ടിക്കൂട്ടോ. ഇട്ടോ 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 ഇട്ടോ. പയ്യട് പയ്യട്, പട്ടിനെ ഇടല്ലേ, എനിക്ക് പേടിയാ. ആ താങ്ക് യു, പുള്ളി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പട്ടീൻ്റെ അടുത്തേക്ക് പോവാ. പട്ടികൾ നടക്കുന്നു. മോർണിംഗ്. പട്ടിയുടെ ഒക്കെ സൈസ് കുതിരയുടെ ഒക്കെ സൈസിന് അത്ര ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയാണ്. നല്ല പട്ടിയൊക്കെ ആണെങ്കിൽ ജോർജിനൊക്കെ, അതുകൊണ്ട് നല്ല പട്ടിയുണ്ട് ജോർജിനൊക്കെ കടിക്കാവുന്ന. പക്ഷെ നാട്ടിലെ പട്ടിയൊന്നും തിന്നതാ എല്ലാ പട്ടിയല്ലേ, അത് കടിക്കാവുന്ന സന്തോഷം കടിക്കാനാ. ഈ പട്ടിയൊക്കെ കടിക്കാൻ വന്നതന്നെ എൻ്റെ പൊന്നെ, പിന്നെ ജീജ് എന്നിട്ട് കാര്യമില്ല, മരിച്ചേക്കണം. കാരണം ടോം ആഞ്ചോറിൽ ടോം കുഴുകുത്തി താഴത്തേക്ക് വീണ പോലെ മരിച്ചേക്കണം, എനിക്ക് വേറൊന്നും പറയാനില്ല. അപ്പോൾ മൊത്തം പട്ടികളല്ല എൻ്റെ അടുത്തേക്ക് വരരുത്, ഞാൻ താഴത്തേക്ക് ഇറങ്ങി പോവാ. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ പാവമാണ്. ഇവിടെ ഒരു സ്റ്റെപ്പും വഴിയൊക്കെ ഉണ്ടായിരുന്നില്ല, ഇത് തന്നെ. അള്ള വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ കിട്ടുമല്ലോ കേട്ടോ, ഐസായിട്ട് എടുക്കേണ്ടി വരും, അതിൻ്റെ കൂടെ തന്നെയല്ലോ. ഓക്കെ, ഇവിടെ സ്റ്റെപ്പിൽ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ വിടാൻ ഞാൻ. Hey buddy. Yeah. Hey buddy. What's your name, buddy? This is Otis. Hey Otis. Otis. Very friendly little guy. Yeah, I know. Thanks, man. Yeah. Here, buddy. Nice dog. Have a good day, my friend. Yeah, good day. He doesn't want to leave you. Yeah. You don't want to leave me?
See ya. Thanks, my man. Have a good day, buddy. Have a good day. അപ്പം ഇങ്ങനെ ഒന്നും ചെയ്യാതെ വേണ്ടിയ പാവമാണ്, നമുക്ക് കുഴപ്പമില്ല. ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇവിടുത്തെ ഒരു ഒന്നുമില്ല. നമ്മളെ കണ്ടിന് വളർത്താനൊക്കെ പറയും, എന്തുകൊണ്ടും പറയും, ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. അതുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആ പോട്ട്. സബിൻ്റെ സമ്മറിലൊക്കെ വന്നതിന് മൊത്തം ബോട്ടായിരിക്കും. ബോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റെല്ലായിടത്തും ബോട്ടുണ്ടാവും. ഇതിപ്പോൾ ബോംബ് സിലിണ്ടറായതുകൊണ്ട് വെള്ളമൊക്കെ ഐസായി കിടക്കില്ലേ, ബോട്ടൊക്കെ ആണെങ്കിൽ വീട്ടിലിട്ടാണ്. പിന്നെ ഇവിടുത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടുകാർക്കും ഒരേ ബോട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ എല്ലാ വീട്ടിലും ഒരു സൈക്കിളുണ്ട്, ഒരു സ്കൂട്ടറുണ്ട്, കാറുള്ളതല്ല. ഇവിടുത്തെ വീട്ടുകാർക്ക് എല്ലാ വീട്ടിലും ഒരേ ബോട്ടുണ്ട്. കാരണം അത് ഇവിടുത്തെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ബോട്ടൊക്കെ. കാരണം ബോട്ടിലൊക്കെ എപ്പോൾ ഇവർ മീൻ പിടിക്കുകയുള്ളൂ, അഹങ്കാരം എന്നൊക്കെ പറഞ്ഞാലേ. പിന്നെ ചില വീട്ടുകാർക്ക് പ്ലെയിനുമുണ്ട്, ചില മുതലാളിമാർക്ക് ഇങ്ങനെ സൈഡിൽ പാർക്കിട്ട് അത് പ്രൈവറ്റ് പ്ലെയിങ് ചെയ്യാനുണ്ട്, അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടാവും. എന്ത് ചെയ്യാ, പൈസ ഇങ്ങനെ 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 നിന്ന് പൈസയും കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എനിക്ക് നമ്മളൊക്കെയാണെങ്കിൽ കുറച്ച് സംഭാവനയും ചെയ്തേനെ, നമ്മൾ ചെയ്യത്തില്ലായിരിക്കും, ചെയ്യണവരുണ്ട്. ഒരു പുള്ളി മറ്റേ മറ്റേ സംഭവമില്ലേ, എന്താണ് മറ്റേ ഐസ് തുളച്ചിട്ട് മീൻ പിടിക്കൂലേ, ഇല്ല അവിടെ ഐസിൻ്റെ പൊക്കത്ത് നിന്നിട്ട് ഐസ് തുളച്ചിട്ട് മീൻ പിടിക്കണം, നമുക്ക് അത് പോയി പിടിക്കാം. പുള്ളി ഞാൻ എന്താണ് നടന്നാണെന്ന് പറഞ്ഞാൽ യൂക്കോണിലോ ആർട്ടിക്കലൊക്കെ എത്തിയോ, ഐസൊക്കെ തുളച്ച് മീൻ പിടിക്കണം. ആ പിന്നെ അതൊക്കെ ഐസ് മൊത്തം ഐസായിട്ടിരിക്കുമല്ലേ, അവിടെ അത് വെള്ളത്തിട്ടൊക്കെ ഇറങ്ങാട്ടാ, ഇത് മൊത്തം ഐസായിട്ടിരിക്കുമോ, അതുകൊണ്ട് വേണ്ട അവിടെ ഐസ് തുളച്ച് മീൻ പിടിക്കണം. അതിനകത്തേക്കൊക്കെ ഇറങ്ങാം, ഒരു കുഴപ്പമില്ല. കാരണം പിന്നെ ഭയങ്കര മറ്റേ ഇതായിട്ടുള്ള സ്ഥലമാണെങ്കിൽ, കട്ടിയില്ലാത്ത സ്ഥലമാണെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിട്ട് പോവും. ആ പിന്നെ പെട്ടിനകത്തേറ്റ് കൂടിയിട്ട് വെച്ചാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. കാരണം ഈ തണുപ്പത്ത് ആ വെള്ളത്തിൻ്റെ അടിയിട്ടൊക്കെ വീണ് കഴിയുമ്പോൾ തീർന്നു പോവും. എൻ്റെ പൊന്നെ, കൊള്ളാം എന്തായാലും, നടക്കാറങ്ങിയുണ്ട്, കുഴപ്പമുണ്ട്, ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ നടക്കാറങ്ങിയാൽ മഞ്ഞുണ്ട്, ഇന്നലെ ഒന്ന് മഞ്ഞില്ലായിരുന്നു, ഇന്നലെ ഞാൻ ഇറങ്ങിയില്ല, പക്ഷെ ഇന്ന് മഞ്ഞുണ്ട്, ഇന്ന് ഞാൻ ഇറങ്ങി. കൈയൊക്കെ നല്ല വേദനയുണ്ട് കേട്ടോ, കൈയുടെ നഖ കൈയുടെ നഖത്തിൻ്റെ അറ്റമൊക്കെ നല്ല വേദനയുണ്ട്. കാരണം ഐസായിട്ട് മരവച്ചിരിക്കുക, ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, എന്നാലും വേദനയുണ്ട്, ഒരു ഗ്ലൗസ് ഇട്ടിട്ടുള്ളൂ, പിന്നെ വേദന എടുക്കാതിരിക്കുമോ, നല്ല വേദനയുണ്ട്. ഇനി പയ്യെ നടക്കുക, പയ്യെ പയ്യെ നടക്കുക, കാരണം സ്പീഡ് കിടന്നതന്നെ മൂക്കുപിടിച്ച് വീഴും. നേരെ നടക്കാൻ പറ്റില്ല, കാരണം അറിയോ വഴിയൊക്കെ നമ്മുടെ മഞ്ഞ് കാര്യം കളഞ്ഞിട്ടില്ല, കാരണം ഇവിടെ അതിന് വയ്യാറുമില്ല. അപ്പം ഞാനായതുകൊണ്ട് മാത്രമേ ഞാൻ തന്നെ ഞാൻ തോന്നുന്നു വിചാരിക്കുന്നു നാട്ടുകാർക്ക്. എൻ്റെ പൊന്നെ എങ്ങനെ നടക്കാൻ പറ്റും, മൊത്തവും മഞ്ഞാട്ടോ, മൊത്തവും മഞ്ഞ. അയാളത്താണേലല്ല, അയാളവിടെ പോയി, ആ അയാൾ അങ്ങേറ്റത്താണോ, കേട്ടോ ഇവിടെ മാത്രം ടൈസില്ല, കണ്ടിട്ട് ഒഴുക്കുള്ളതെന്നാണോ, കാരണം ഇവിടെ നിന്ന് ടൈസ് അങ്ങ് തുടങ്ങും, ഇവിടെ നിന്ന് അങ്ങ് അറ്റം ഒരു ടൈസായിരിക്കുമോ. പക്ഷേ ഇത് മൊത്തം ഐസാണ്ടാണ്, ഐസാണുള്ള സമയം കഴിഞ്ഞ്. പക്ഷേ ലാസ്റ്റ് ഇയർ വിൻ്റർ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്താണ് വിൻ്റർ കുറവാട്ടോ. ലാസ്റ്റ് ഇയർ വിൻ്റർ നല്ല വിൻ്റർ ആയിരുന്നു, ലാസ്റ്റ് ഇയറിലെ കാര്യമൊന്നും പറയണ്ട. ഞാനിപ്പോൾ ഈ നടുക്കൂടി നടന്ന് തെറ്റി വെള്ളത്തിൽ വീണ തീർന്ന് ഈ വീഡിയോ പാകത്ത് വരെ കണ്ടിട്ട് ഞാൻ ഈ വീഡിയോയുടെ ബാക്കി ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾ തെറ്റി വെള്ളത്തിൽ വീണു, എന്താ ഫോമോ വെള്ളത്തിൻ്റെ അകത്ത് നിന്ന് എടുത്ത് ഞാൻ ചാടി എടുത്ത് അല്ല നീന്തൽ വിദഗ്ധരായി കൊണ്ടുവന്ന് ചാടി എടുത്ത് എന്നിട്ട് ഫോൺ റിക്കവർ ചെയ്ത് എടുത്താണ് വിചാരിച്ചാൽ മതി. ഇത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഐ എം ഓൾറൈറ്റ്, ഐ എം ഗുഡ്. ഇതിപ്പോൾ ഞാൻ ഫൈ നടക്കുക, അയാളെ കണ്ട അവിടെ ഇരിക്കണ്ട, മറ്റേ വെള്ളത്തിന് അടക്ക് ഒരു ബക്കറ്റൊക്കെ വെച്ച് അതിൻ്റെ ഒക്കത്ത് പുള്ളി ഇരിക്കുക. ഇത് പുള്ളിയുടെ ടെൻറ്റാന്ന് തോന്നുന്നു വെള്ളത്തിന് അടുക്ക്, എന്താ
ഇത് ഫുള്ള് ടെൻ്റാണ്. അവിടെ ചെറിയ ബോട്ടും ഉണ്ട്. ബോട്ടല്ല, വെള്ളത്തിന് അടുക്കണ്ട, വെള്ളത്തിൻ്റെ പൊക്കത്ത് ഐസായിട്ട്, ഐസിൻ്റെ പൊക്കത്താണ് ടെൻ്റ് അടിച്ച് വെച്ചാൽ കാണാം. എല്ലാം കൊള്ളാം. ഇവിടെ ഇത് അടച്ചിട്ട് കൊള്ളാം. ഒരു സിഗരറ്റൊക്കെ വലിച്ച് പയ്യെ മീനൊക്കെ പിടിച്ച് നിൽക്കാം. എൻ്റെ വാപ്പായും നാട്ടിൽ പയ്യെ മീനൊക്കെ പിടിക്കും. ഇതാകുമോ? ഹൗ ഡൂയിങ്? ഗുഡ്. ഡിഡ് യു ഗെറ്റ് എനിതിങ്? ഓ, കാണ്ട് എ ഫ്യൂ. ഹോ, ഐ നെവർ സീൻ ഫിഷിംഗ് ലൈക്ക് ദിസ്. ഐ നെവർ സീൻ സംവൺ ഫിഷിംഗ് ലൈക്ക് ദിസ്. നോ. ഓ, ഇറ്റ്സ് ഐസ് ഫിഷിംഗ്. യാ, ഇറ്റ്സ് ഐസ് ഫിഷിംഗ്, റൈറ്റ്? യാ. ഓ യാ. Have a good day. Yes, you too. Yeah. ഞാൻ ആദ്യമായിട്ടാണ് ഐസിൻ്റെ അകത്ത് മീൻ പിടിക്കാറുണ്ട് കേട്ടോ. പുള്ളി പറയും ഐസ് ഫിഷിംഗ് ആണ്. പുള്ളിക്കൊക്കെ ഭയങ്കര സന്തോഷം. നമ്മൾ ക്യാമറ കേട്ടി തന്നപ്പോൾ പുള്ളിനെ വീട് എടുക്കാൻ വേണ്ടി വന്നു. പുള്ളിക്ക് മനസ്സിലായി, കണ്ട പുള്ളിയുടെ വീട് മണ്ണിൻ്റെ അകത്തെ വീട്. അതിൻ്റെ അകത്ത് തന്നെ ഒരു ബോട്ട് സാധനം. ബോട്ടല്ല, അത് പട്ടി കെട്ടി വലിച്ചോണ്ട് പോകണം എന്ന് പറഞ്ഞാൽ. അത് പട്ടിയാണ് തോന്നുന്നത് കേട്ടോ, എനിക്കറിയാൻ പാടാ. ഐസ് ഫിഷിംഗ്, ഐസിൽ മീൻ പിടിക്കുക. പിന്നെ എനിക്ക് ഐസ് കിട്ടാൻ പേടിയായ കൊണ്ട് ഞാനിവിടെ നിൽക്കുന്നു. എനിക്ക് പേടിയാ, ഞാൻ ഇറങ്ങൂല. അല്ലെങ്കിൽ ആ മീനൊക്കെ പോയി കാണിച്ചതായിരുന്നു. കാരണം ഇതെങ്ങാനും താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ നാട്ടിലും പോകാൻ പറ്റൂല. ഇവിടെ തന്നെ വേണ്ടേ, ഇവിടെ തന്നെ ഇടക്കേണ്ടി വരും. മനസ്സിലായല്ലോ എങ്ങനെ ഇടക്കണേന്ന്. അതുകൊണ്ട് നമ്മൾ പരമാവധി എല്ലാത്തിനും ഒഴിവായിരിക്കുക. ടിപ്പ് നമ്പർ 1, എൻ്റെ ടിപ്പൊക്കെ നോട്ട് ചെയ്തിട്ട് കേട്ടോ. നമ്മുടെ ഇങ്ങനെയിട്ട് നമ്മൾ കരയത്തി കരയിലെത്തി കരയിലെത്തി നമ്മളിങ്ങനെ നടക്കുവാണ്. വേണ്ട, ഇതാണ് അക്വാട്ടിക് സെൻറ്റർ. ആ പൊക്കത്ത് ആണ്. അതിന് കുറെ കൂടെ നമ്മൾ പോകാമാണ്. എന്ന് പറഞ്ഞാൽ പൂളാണ് നമുക്ക്. അത് പൂളുള്ള കോച്ചിങ്ങും ഉണ്ട്, മെമ്പേഴ്സിനും ഉണ്ട്. പിന്നെ അതിൻ്റെ അത് മഞ്ഞ് പോയി. അയ്യോ, ചുമക്കണം. അതിൻ്റെ അത് മഞ്ഞ് പോയി. അതിനകത്ത് മെമ്പേഴ്ഷിപ്പും എടുക്കാൻ വേണം. പിന്നെ പിന്നെ സിവിലിയൻസിന്, പബ്ലിക്കിനും ഓപ്പൺ ആക്കി കൊടുക്കും. എല്ലാ ദിവസവും ഒരു മണിക്കൂർ, ഒരു ഒന്നര മണിക്കൂർ, രണ്ട് മണിക്കൂറത്തേക്ക് $5. ഞാൻ 2-4 വട്ടം പോയിട്ടുണ്ട്. അതിനകത്ത് ഇപ്പൊ പോയിട്ടില്ല, സമ്മറായി പോയത്. ഇപ്പൊ പോയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ബാക്കി ഒന്നാതെ തണുപ്പാ. അതിനകത്ത് വെള്ളത്തിൽ ചെയ്യണം, അത് കുഴപ്പമുള്ളൂ. പിന്നെ അതിനകത്ത് തണുത്തോണ്ടുണ്ട്, പിന്നെ ഹോട്ട് വാട്ടർ ഉണ്ട് കേട്ടോ. പക്ഷെ അതിനകത്ത് കിടക്കാൻ നല്ല സുഖമാ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കിടത്തുമ്പോൾ നമുക്ക് തല ഇറങ്ങും. കാരണം വെള്ളം അടിയത് പൊങ്കിലിരിക്കുക. ക്ലോറിൻ വാട്ടറാ ഇത്. കണ്ട കല്ല്, വെള്ളത്തിനാണെങ്കിൽ കല്ല്. നല്ല ഒഴുക്കാട്ടോ, നല്ല ഒഴുക്കാ. ഞാൻ ഇവിടെ വന്ന സമയത്ത് ആ ഒരു മൂപ്പിന് നമ്മളെന്താണ്, നമ്മൾ കേരളത്തിൽ നല്ല ഹനാം മൊത്തം നീന്തലാണ് നാട്ടില്. ആ നീന്തലിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് വെള്ളത്തിൻ്റെ അടുത്ത് ചാടിയതാ. വെള്ളം ഇപ്പുറത്തേക്ക് ഒഴുകണം, ഞാൻ എതിരെ അങ്ങോട്ടാണ് നീന്തിയത്. അയ്യോ, നടുക്കുവരത്തേക്ക് മുങ്ങിപ്പോണ സിറ്റുവേഷൻ ആയി. അല്ലെങ്കിൽ ഞാൻ നടുക്കൊന്നും പോയില്ല, കുറച്ചങ്ങ് നീന്തിയുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചിങ്ങനെ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് തലയൊക്കെ കറങ്ങി എൻ്റെ പൊന്നെ, ഞാൻ ബെഡിൽ പോയി കിടപ്പായി. ഈ വീഡിയോ ഇപ്പോൾ വീട്ടുകാരാണ് ആക്കെ കറി കിട്ടോ. ഞാൻ ഇതുവരെ അവിടെ ഒന്നും പറഞ്ഞൊന്നുമില്ല. ഓ, ഒന്ന് നീന്താ. അന്നതോടെ ഇതിൻ്റെ അകത്ത് കിടന്നാളം നീന്തലെല്ലാം നിർത്തി. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പോയി. നീന്താതിരിക്കാൻ പറ്റുമോ? നമ്മ നാട്ടിൽ മൊത്തം നീന്തലല്ലേ. എല്ലാവരും പള്ളിക്കുളത്തിലൊക്കെ ചാടി കുളിച്ച് തകർത്ത് പൊളിച്ച് എന്താണ്. പക്ഷെ മണ്ണിൻ്റെ ആ സമയത്തൊന്നും നീന്തൂലായിരുന്നു കേട്ടോ. കാരണം കുളമൊക്കെ ഭയങ്കര അലമ്പായി കിടക്കുക. പണിത് രണ്ടിടം പണിത് പള്ളിക്കാർ. പിന്നെ അത് പോയി, പിന്നെ അത് പണിതില്ല. കിടക്കട്ടേ. അക്വാട്ടിക് സെൻറ്റർ ആ മറ്റേ ഗ്ലാസ് ബിൽഡിംഗ് കണ്ടോ, അതിൻ്റെ അകത്താണ്. കാരണം അതിനകത്ത് പെമ്പോട്ടൊക്കെ കേൾക്കണേ എനിക്ക് കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ട് കാണണ്ട, അവർ ചോദിക്കും, അവരെ ഫോട്ടോ എടുക്കണ്ടിരിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. പിള്ളേരാണോ, കുഞ്ഞു പിള്ളേർ സ്വിമ്മിങ് സെൻറ്ററൊക്കെ അതിനകത്ത് ഇപ്പോൾ ഉണ്ട്. എനിക്ക് കാണാൻ പറ്റാണ്ട്. പക്ഷേ അങ്ങ് പോയി കാണിച്ചു അതിന് അതിന് നാട്ടിലുള്ളവരോട് ഞാൻ ഇതിനെ ഇവിടെ വന്ന് കിടക്കണേന്ന്. അതിൻ്റെ അകത്തുള്ളവർ വന്ന് എന്നെ പിടിച്ചിടിക്കും. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. അതുകൊണ്ട് നമ്മളിങ്ങനെ പോവുക. പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റേ ഇത് അത് അക്വാട്ടിക് സെൻറ്റർ. അതിൻ്റെ കൂടത്തുള്ള ബിൽഡിംഗാണിത്. ഇതിൻ്റെ അകത്ത്
ഐസ് ഹോക്കി സ്റ്റേഡിയം ഉണ്ട്, ആൾക്കാർക്ക് ഓടാനുള്ള ഇതുണ്ട്. എൻ്റെ കോളേജിൻ്റെ ഫിറ്റ്നസിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ വന്നായിരുന്നു. എത്രയാ, 20 റൗണ്ടിൻ്റെ വട്ടം ഓടണം. 20 റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത്, പക്ഷേ എൻ്റെ വായിൽ നിന്ന് പദ വന്നെന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ഇവിടുത്തെ പിള്ളേർക്കൊക്കെ എന്നെ സ്റ്റാമിന എന്നറിയോ, നമ്മളാണെന്ന് വെച്ച് പിടിച്ചിരിക്കോ. എന്നാലും 22 ഞാൻ കംപ്ലീറ്റ് ചെയ്ത്, പക്ഷെ വായിൽ നിന്നൊക്കെ പദ വന്ന് ഞാൻ ചാവാറായി. അന്ന് രാത്രി പെട്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല, അനങ്ങിയിട്ടില്ല. അന്ന് കിടക്കണം അവിടെ നിന്ന് കണ്ടാ. ഇതൊക്കെ ട്രക്കാണ്, ഇവിടെ എല്ലാവരും മേലെ ഇങ്ങനത്തെ ട്രക്കാണ് യൂസ് ചെയ്യണം. കണ്ടാ 4x4 ട്രക്ക്, ഇത് നിസാൻ. ഇതെന്താ എൻ്റെ മേസ്ത്രീസിൻ്റെ ക്യാരവൻ പോലത്തെ സംഭവം, ഓവാൻ പോലത്തെ സംഭവം. പിന്നെ GMC ഡോഡ്ജ് മിസ്റ്റുബിഷി. GMC GMCയുടെ ട്രക്ക് മാത്രമേ ഉള്ളൂ. കണ്ടാ GMC ഉണ്ട്, ഷെവർലെ ഉണ്ട്, പിന്നെ ഏതാണ് നിസാൻ്റെ ആണ് റേഞ്ചർ. ആ നിസാൻ്റെ ആണെന്ന് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. ഒരു കുഞ്ഞു ട്രക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ പൈസ രണ്ടാമത് വാങ്ങിച്ചിട്ടില്ല, പൈസ രണ്ടാമത് നമ്മൾ വാങ്ങാം, പക്ഷെ ട്രക്കൊന്നും വാങ്ങൂല. നമുക്ക് കാറ് ഇഷ്ടം. കണ്ട ഇതാണ് ഷെവർലെയുടെ ട്രക്ക്, സിൽവർ ആഡോ കൊള്ളാം. കണ്ട കോൺവെൽ ബൈലോ എൻഫോഴ്സ്മെൻറ്റ്, ഇത് വലിയ വലിയ കേട്ടോ. കണ്ട അങ്ങനെ നീളമുണ്ട്, പക്ഷെ നമ്മൾ ചഴകലേന്ന് കാണുമ്പോൾ ചെറുതായി വന്നോളൂ. ആ പിന്നെ ഇതാണ് ആ പിള്ളേർ ഐസിൽ താന്ന് ചാടി കളിക്കാനുണ്ട്. അങ്ങോട്ടൊന്നും നമ്മൾ പോകണല്ല ആ പിള്ളേർക്ക്, പക്ഷെ അന്താത്ത് പോകുന്നത് പൊക്കത്തുനിന്ന് അപ്പനും അമ്മയും തന്നെ താഴത്തേക്ക് വിടണം, മൂർത്തി വിടണം. അപ്പുറത്തെ സൈഡൊക്കെ ഉണ്ടോ അവിടെ മണ്ണിത്ര വീണ് കിടപ്പില്ല, കാരണം അവരവിടെ ക്ലീൻ ചെയ്യണമെന്ന് തോന്നുന്നു. ഇവിടെയാണ് ക്ലീൻ ചെയ്യാത്തത്, എന്നിട്ട് ഇവരവരെയും കുറ്റം പോകുന്ന നടക്കണം. ആ കാണാണ് മാള്, ഇവിടെ ആക്കൂടിയുള്ള മാളാണ്. ആ മാളുടെ വലിപ്പം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഈ കേടയല്ല കോമ്പിളിൽ ആക്കൂടിയുള്ള മാളാണത്. ലുലു മാളിൻ്റെ എൻട്രൻസ് ഇല്ലേ, ആ എൻട്രൻസിന് അത്ര ഉണ്ടാവില്ല. കൊച്ചിന്ന് പറഞ്ഞാൽ ലുലു മാൾ അത്ര കണ്ടിട്ടുള്ളൂ, ലുലു മാളിലെ എൻട്രൻസിൻ്റെ അത്ര ഉണ്ടാവും. അത്രയും ചെറുതാണ്, കാരണം ഇവിടെ എല്ലാവർക്കും അത്ര മതി, കാരണം പോപ്പുലേഷൻ അത്ര ഉള്ളൂ. പോപ്പുലേഷൻ കുറവുണ്ട്, ഇവരുള്ളവർക്കൊക്കെ ഇതൊക്കെ തന്നെ ഭയങ്കര സംഭവമാണ്. പക്ഷേ ഈ മാറിൻ മോണ്ടിലിൻ്റെ ടൊറൻ്റോട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല. ടൊറൻ്റോ നൈറ്റ് ലൈഫൊക്കെ കാണണം. പിന്നെ നയാഗ്ര പോകണം, നയാഗ്ര. അന്ന് ഞാൻ ചാനലും തുടങ്ങിയിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുറേ വീഡിയോ എടുക്കായിരുന്നു. ഒരു വ്ളോഗ്, അന്ന് നയാഗ്ര പോകണ ട്രിപ്പ് ഒരു വ്ളോഗൊക്കെ എടുക്കായിരുന്നു. പക്ഷേ അന്നും പോയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അന്ന് ഫോളായിരുന്നു, അന്നിട്ട് ഭയങ്കര തണുപ്പായിരുന്നു. ഇതൊരു സ്റ്റേഡിയമാണ്, ഇത് കണ്ട സ്റ്റേഡിയം അല്ല സ്റ്റേജ്. നാട്ടിൽ നമ്മൾ പാട്ടൊക്കെ പരിപാടിക്കൊക്കെ സ്റ്റേജ് കിട്ടൂലേ, അതേപോലത്തെ ഒരു സ്റ്റേജാണ്. പക്ഷേ ഇവിടെ ഓൾറെഡി അത് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, വേറൊന്നും വേണ്ട. കണ്ട എന്തിനും പരിപാടി ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്നാൽ മതി, വേറൊന്നും വേണ്ട. കണ്ട ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്, സ്റ്റേജിൻ്റെ പുറത്തേക്ക് ഫ്രണ്ടിട്ട് പോയി നോക്കാം. അത് പിള്ളേരെല്ലാം ഇരിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഈ പിള്ളേർക്ക് വേറെ പണിയൊന്നുമില്ല, ഇതിൻ്റെ അകത്ത് ഏത് തീരെ വന്നിട്ടിരിക്കും. അപ്പോൾ അവൻ്റെ ഫോളായിരുന്നെങ്കിൽ ഇപ്പോൾ സ്കേറ്റ് ബോർഡ് സൈക്കിളൊക്കെ ആയിട്ട് അമ്മരെല്ലാം കൂടി മൊത്തം കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മളോടൊന്നും പറയുന്നില്ല കേട്ടോ, അവരൊക്കെ അമ്മല്ലോ വല്ലതും നോക്കിയിരിക്കും. നമ്മ അമ്മ അടങ്ങോട്ട് കിടക്കും. നോ ഈ ബൈക്ക്, ഇലക്ട്രിക് ബൈക്ക് ഇതിനകത്ത് കയറ്റാൻ പാടില്ല. കണ്ട ഇതാണ് അത് കോൺവേൾഡ് ലയൺസ് ക്ലബ് ബാൻഡ് ഷെൽ. കോൺവേൾഡിലെ ലയൺസ് ഷെല്ലിൻ്റെ മറ്റേ ലയൺ ക്ലബിൻ്റെ ബാൻഡ് ഷെല്, ആ ബാൻഡിൻ്റെ മെയിനായിട്ടുള്ള സ്റ്റേജാണിത് കോൺവേൾഡ്. പിന്നെ ഇതാണ് ആൾക്കാർക്ക് ഇരുന്ന് കാണാനുള്ള സീറ്റൊക്കെ ഓൾറെഡി അറേഞ്ച് ആകുന്നു, വണ്ണ അടിച്ച് പിടിപ്പിച്ച് വെച്ചേക്കുക. എടുത്തിട്ട് പോയതും പിന്നെ വിൻഡ്രായോണ്ട്. പിന്നെ നോ സ്മോക്കിംഗ് നോ വേപ്പിംഗ്, ഇതിൻ്റെ ഫ്രണ്ടിൽ നോ സ്മോക്കിംഗ് നോ വേപ്പിംഗ്. പിന്നെ ഞാൻ സ്മോക്ക് ചെയ്യില്ലാത്തതുകൊണ്ട് നമുക്കത് മാറ്റി നോക്കേണ്ട കാര്യമില്ല. സ്മോക്ക് ചെയ്യണവരോട് പറഞ്ഞാണ് നോ സ്മോക്കിംഗ് നോ വേപ്പിംഗ്. വന്ന് ഇനി ഇനി സ്മോക്ക് ചെയ്യാനൊക്കെ ഇപ്പോൾ നടക്കാത്തട്ടോ, എൻ്റെ ഫ്രണ്ട് വന്ന് സ്മോക്ക് ചെയ്യാനേ പണിയിടും. ഞങ്ങളുടെ പിള്ളേർ സ്കീൻ ചെയ്യേണ്ട, പിള്ളേരുടെ പൊക്കത്തെ പാർക്കാണ്. കാരണം ഇപ്പം തന്നെ 37 മിനിറ്റ് ആയി വീഡിയോ. ഇനി ഇത് ട്രിം ചെയ്ത് കട്ട് ചെയ്ത് ഇതിനെ എല്ലാം വട്ടയൊക്കെ കയറ്റണം. ഇതിലും കൂടെ നടക്കാം, പക്ഷെ ഇവിടെ ക്ലീൻ ആക്കിയിട്ടില്ല, ഇവിടെ ക്ലീൻ ആക്കിയിട്ടില്ല. കേട്ടോ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട, ആ ബ്രിഡ്ജാണ് ഞാൻ പറഞ്ഞത്, ആ ബ്രിഡ്ജാണ് ഇവിടുന്ന് അപ്പുറത്തേക്കുള്ള ബ്രിഡ്ജാണ്, അങ്ങോട്ടുള്ള കോവ ഐലൻഡ്.
ആ ബ്രിഡ്ജ് നേരെ പോയി കോവലിൻ്റെ ഇച്ചിരി ഉള്ളൂ. ഏകദേശം നേരെ തന്നെ ഒരു 1 കിലോമീറ്റർ പക്ഷിച്ചു കൊണ്ട നേരെ അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ US മെസ്സേനായിട്ടുള്ള അവിടെ US ചെക്ക് പോസ്റ്റ് ഉണ്ട്. US ചെക്ക് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, അവിടെ കാണാൻ ചിരിക്കാനൊന്നും പാടില്ല. ചിരിച്ചാലൊന്നും മൈൻഡ് പോലും ചെയ്യൂല. പിന്നെ അവരുടെ ബോർഡർ സെക്യൂരിറ്റി അല്ലേ, അവർ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിരിക്കും. US കാര്യം നമ്മൾ പറയണ്ടല്ല, അല്ലെങ്കിൽ ട്രംപ് അവന്മാരെ കൊന്നോളേ. അതുണ്ട് ഇവിടെ ഞങ്ങളൊന്നും ഇരിക്കാതൊക്കെ ഉണ്ടായിരുന്നു. അതുണ്ടോ ഇവിടെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. ഇവിടെ വീണ്ടും വ്യൂ ആയിട്ട് വെള്ളത്തിൻ്റെ ഫേസ് ചെയ്ത് തെന്നി വീഴേണ്ടാവണം, അതാണ് പ്രശ്നം. വെള്ളത്തിൻ്റെ ഫേസ് ചെയ്തിരിക്കുക. സൈക്കിൾ വെക്കണത് സൈക്കിളിൽ വെച്ചിട്ട് പൂട്ട് ചെയ്തിട്ട് പോവാം പബ്ലിക്കിനുള്ള. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു, ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഇവിടെ വന്നിരുന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്താ ഇതാണ് വെള്ളം ഉണ്ടാ വെള്ളം അടി കാണാൻ പറ്റും, നല്ല വെള്ളമാണ്. പക്ഷേ എന്തെങ്കിലും പറ്റി കണ്ടിട്ടൊക്കെ അറിയിട്ടുണ്ടാവും. എന്താ നല്ല ഭംഗിയാണ് സ്ഥലം, ഫോണിൽ കാണാൻ ഇതിലും ഭംഗിയാണ്. ഇത് വിൻ്റർ ആയതുകൊണ്ട് മൊത്തം എവിടെ നോക്കിയാലും കണ്ണടിച്ചുകൊണ്ട് വെളുപ്പാ. ഫോണിൽ കാണാൻ ഇതിലും ഭംഗിയാണ്. ആ പാലമാണ് നമ്മൾ അവിടെ വരെയാണ് പോണത്. എന്താ ഹലോ ഗൈസ്, ആ മൂക്കിൽ നിന്നൊക്കെ വെള്ളം വന്നൊരു പരുവായി. ഇപ്പം ഞാൻ അവിടെ വരെയാണ് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് വെച്ചാൽ, പക്ഷേ ഇനി ഈ വീഡിയോ ഓൾറെഡി 40 മിനിറ്റ് കവറായി. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡോ അടുത്തൊരു കണ്ടൻറ് യൂട്യൂബ് കണ്ടൻറ്റായിട്ട് അടുത്ത ദിവസം ആഡ് ചെയ്യുക. അപ്പോൾ കാരണം അത് ഒത്തിരി നടക്കാനുണ്ട്, ഒത്തിരി കാണാനുണ്ട്. ഞാൻ ഒന്നും കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അത് ഇത് പോകും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർട്ടിഫിഷ്യലായി പോകും. എനിക്ക് ആർട്ടിഫിഷ്യലായിട്ട് വേണ്ട, ഞാൻ എൻ്റെ ക്യാമറ എന്ത് കണ്ടോ അതേപോലെ തന്നെയാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്, കാരണം സബ്സ്ക്രൈബ് ചെയ്താലാണ് എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. എന്നെ മോട്ടിവേറ്റ് ചെയ്യേണ്ട നിങ്ങളൊരു കടമയാണ്, കടമയെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ഓപ്പൺ ആക്കണം, കാരണം നല്ല മഞ്ഞുവേയുണ്ട്, കണ്ണിലൊക്കെ മഞ്ഞുവേലിരിപ്പുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് അടുത്ത ബാക്കി കണ്ടൻറ് ആയിട്ട് വരണം വരെ, അതുവരെ ബൈ. എൻ്റെ കാണാത്ത വീഡിയോ ഉണ്ടെങ്കിൽ കാണണം. അപ്പോൾ സി യു നെക്സ്റ്റ് വീഡിയോ. ബൈ. സൈനിങ് ഓഫ് ഫ്രം ഷാബ്.